നമസ്കാരം ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും കേരളപ്പിറവി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക് ബ്രിട്ടനിൽ പെൻഷൻ ക്രെഡിറ്റിന്റെ അർഹത ഇനിയും പരിശോധിക്കാത്തവർ ഡിസംബർ 10 ന് മുമ്പ് പരിശോധിക്കണമെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ മാർട്ടിൻ ലൂയിസ് അഭ്യർത്ഥിച്ചു പെൻഷൻ പ്രായം എത്തിയവരിൽ കുറഞ്ഞ വരുമാനമുള്ളവർക്കാണ് ബ്രിട്ടനിൽ പെൻഷൻ ക്രെഡിറ്റ് ലഭ്യമാകുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് തുടരെ 14 തവണ വർദ്ധിച്ചതിന്റെ ഫലമായി 27 ലക്ഷം പേർക്ക് അപ്രതീക്ഷിത ടാക്സ് ബിൽ വരുമെന്ന് റിപ്പോർട്ട് 9525 പൗണ്ടിൽ കൂടുതൽ സമ്പാദ്യം ഉള്ളവർക്കാണ് അപ്രതീക്ഷിത ടാക്സ് ബിൽ വരുന്നത് പാലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് പാലസ്തീനിലെ ജബാലിയ മേഖലയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഗാസയിലെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ബൊളീവിയ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു ഗാസയിലെ ആക്രമണങ്ങളിൽ ഇസ്രായേൽ മനുഷ്യ സമൂഹത്തിനെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി ആരോപിച്ച് ചൊവ്വാഴ്ച ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതായി ബൊളീവിയ സർക്കാർ അറിയിച്ചു അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ടാഴ്ചയ്ക്കിടെ 3 ഘട്ടങ്ങളിലായി മുഴുവൻ വിമാന സർവീസുകളും പുതിയ ടെർമിനലിലേക്ക് മാറ്റും ISRO മേധാവിയും മലയാളിയുമായ എസ് സോമനാഥന് കർണാടക സർക്കാരിന്റെ കന്നഡ രാജ്യോത്സവ പുരസ്കാരം കർണാടക സർക്കാരിന്റെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണിത് കുക്കി സംഘടനയായ വേൾഡ് കുക്കീസ് സോ ഇന്റലക്ച്വൽ കൗൺസിലിനെ UAPA നിയമപ്രകാരം നിരോധിച്ച പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു സുരക്ഷാ ഡ്യൂട്ടിക്കായി തെക്ക് നേപ്പാൾ ജില്ലയിലെ മൊറയയിലേക്ക് അയച്ച പോലീസ് കമാൻഡോകൾക്ക് നേരെ വെടിവെപ്പുണ്ടായതോടെ മൊറയിൽ കൂടുതൽ സേനകളെ വിന്യസിച്ചു സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് പൊളിച്ചു മാറ്റപ്പെട്ട മരടിലെ H2O ഫ്ളാറ്റിന്റെ നിർമ്മാണ കമ്പനി പാർപ്പിടം നഷ്ടപ്പെട്ട ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്ന വിധി എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടേതാണ് ഉത്തരവ് പ്രൗഢഗംഭീരമായ വേദിയിൽ കേരളീയം 2023 തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഥമ കേരളീയം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു ഏകദിന ലോകകപ്പിൽ ബംഗ്ലാദേശിനെ 7 വിക്കറ്റിന് തകർത്ത് സെമി ഫൈനൽ പ്രതീക്ഷ നിലനിർത്തി പാകിസ്ഥാൻ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ബംഗ്ലാദേശ് 45.1 ഓവറിൽ 204 എല്ലാവരും പുറത്തായി ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് ടി വി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആനന്ദ് ടി വി മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കുക